بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين، أما بعد. رياض الصالحين 466، باب الإسراء بالجنائز بالجنازة. ജനാസ വേഗം കൊണ്ടുപോകണം എന്ന് പറയുന്ന അധ്യായം. ജനാസ സംസ്കരണം കഴിവിൻ്റെ പരമാവധി സ്പീഡാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ജനാസ കുളിപ്പിച്ച് കഫൻ ചെയ്തു കഴിഞ്ഞാൽ വേഗത്തിൽ കൊണ്ടുപോകണം. وعن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال أسرعوا بالجنازة فإن تك صالحة فخير تقدمونها إليه وإن تك سوى ذلك فشر تضعونه عن رقابكم متفق عليه إمام بخاري إمام مسلم رحمة الله عليهما report سيد الحديث നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അസ്രിഉ ബിൽ ജനാസ, നിങ്ങൾ ജനാസ വേഗം കൊണ്ടുപോകണം. ഒരു സാധാരണ നടത്തത്തേക്കാൾ സ്പീഡിൽ, എന്നാലോ ഓടാനും പാടില്ല. കാരണം ഫൈൻ തക്കു സ്വാലിഹത്തൻ, ഈ ജനാസ നല്ല ജനാസയാണെങ്കിൽ തെറ്റുകളൊന്നും ചെയ്യാതെ തൗബയെ ചെയ്ത് തക്കവയോടെ ജീവിച്ച ജനാസയാണെങ്കിൽ, അല്ലെങ്കിൽ തൗബ അള്ളാഹു സ്വീകരിച്ചിട്ട് പാപങ്ങളൊക്കെ പുറത്തുപോയ നല്ല ജനാസയാണെങ്കിൽ, ഫഹൈറും തുക്കദ്ദീമൂനഹായിലേഹി, നിങ്ങൾ ആ മയ്യത്തിനെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാ, അത് ഹൈറായിരിക്കും, അഥവാ സ്വർഗത്തോപ്പായിരിക്കും അയാളുടെ ഖബർ. ദുനിയാവിനേക്കാൾ സുഖസൗകര്യങ്ങളുള്ള ആസ്വാദ്യകരമായ വീടാണ് ഖബർ. സ്വർഗത്തോപ്പാണെങ്കിൽ അള്ളാഹു നമ്മുടെ ഖബർ അങ്ങനാക്കി തരുമാറാവട്ടെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും സുഭിക്ഷമായിട്ടുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ വേഗം കൊണ്ടുപോയിട്ട് വെക്കണം. ഈ ദുനിയാവിൽ ഇനി അയാളെ ഇരുത്തി കിടത്തി കഷ്ടപ്പെടുത്തരുത് എന്നർത്ഥം. വൈന്ദക്കു ശിവാദാരിക്ക, ഇനി സ്വാലിഹത്തല്ലാത്ത ജനാസയാണെങ്കിൽ, ഫഷറും തലവനഹു അൻഖാബിക്കും, നിങ്ങളുടെ പിരടികളിൽ നിന്ന് നിങ്ങൾ ഇറക്കി വെക്കുന്ന ഷെറായിരിക്കും അത്. അഥവാ നിങ്ങളെന്തിനാ ഷെറുവെ ഇങ്ങനെ ഏറ്റിക്കൊണ്ടു കൊടുക്കുന്നത്? വേഗം ആ ഷെർ നിങ്ങളെ പെരടിയിൽ നിന്ന് ഒഴിവാക്കണം. അപ്പൊ രണ്ടാണെങ്കിലും നിങ്ങൾ ജനാസ ഉളരിക്കണം, വേഗത്തിലാക്കണം എന്നർത്ഥം. നന്മയാണെങ്കിൽ നിങ്ങൾ ആ മയ്യത്തിന് തടയരുത്, വേഗം നന്മയിലേക്ക് കൊണ്ടുവെക്കണം. മോശക്കാരനായ മയ്യത്താണെങ്കിലോ, നിങ്ങൾ ആ ഷെറാണ് പെരടിയിൽ വെച്ചത്, വേഗം നിങ്ങളെ പെരടി ഒഴിവാക്കണം. എന്നൊരു ഹദീസ് കൂടി ഈ വിഷയത്തിൽ ഇമാം നബി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. وعن أبي سعيد الخدري رضي الله عنه قال كان النبي صلى الله عليه وسلم يقول أبي صلى الله عليه وسلم تنقل بارير اندائرونه إذا وضعت الجنازة جنازة وكبرت ميت قتل فاحتملها الرجال على عناكهم پورشن مار أبرد پيردي قليل آ جنازة چمكوهم سيدال ഫൈൻകാനത്ത് സ്വാലിഹത്തൻ, ആ ജനാസ സ്വാലിഹത്തായ ജനാസയാണെങ്കിൽ, കാലത്ത് വിളിച്ചു പറയും കദ്ദിമൂനി എന്ന്, എന്നെ വേഗം നിങ്ങൾ കൊണ്ടുപോകുവീന്നെന്ന് പറയും. വൈൻകാനത്ത് വൈറ സ്വാലിഹത്തിൻ, ആ ജനാസ സ്വാലിഹത്തല്ലാത്തതാണെങ്കിലോ, കാലത്തിൽ അഹ്ലിഹ, ആ വീട്ടുകാരോട് മയ്യത്ത് പറയും യാ വൈലഹാ, ഈ ബോഡിയുടെ ഈ ജനാസയുടെ നാശമേ, ഐന തദ്ഹബൂന ബിഹ, നിങ്ങൾ അങ്ങോട്ടാണ് ഇതുമായി ഇതിനെ കൊണ്ടുപോകുന്നത് എന്ന് വിളിച്ചു പറയും. അപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാലും അയാളുടെ ആത്മാവിന് ബോഡിയുമായിട്ട് ഒരു നിലക്കുള്ള ബന്ധമുണ്ട്. ജീവിച്ചിരിക്കുന്നവർക്ക് മനസ്സിലാകുന്ന വിധത്തിലല്ല എന്ന് മാത്രം. ആ ബർസഹിയായ ബന്ധത്തിൽ ഈ മലക്ക് ഈ ജനാസ വിളിച്ചു പറയാൻ, നല്ല ജനാസയാണെങ്കിൽ കദ്ദിമൂനി, എന്നെ വേഗം നിങ്ങൾ കൊണ്ടുപോകണം. കാരണം മരണത്തോടുകൂടെ ആ ജനാസയ്ക്ക് ലഭിക്കാൻ പോകുന്ന പുണ്യങ്ങൾ, നന്മകൾ കണ്ടു കഴിഞ്ഞല്ലോ,
മോശക്കാരനായ ജനാസാണെങ്കിൽ പേടിയാണ്. കാരണം കബറിൽ വെച്ചാൽ പിന്നെ അദാബ് വരും. അപ്പം അതുകൊണ്ട് പേടിച്ച സ്ഥിതിക്ക് വിളിച്ചു പറയും, യാ വൈലഹാ, നാശം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറയാൻ, യസ്മഉ സൗതഹ, ജനാസ ഈ വിളിച്ചു പറയുന്ന ശബ്ദം കേൾക്കും, കുല്ലു ഷയ്ഇൻ, എല്ലാ വസ്തുക്കളും കേൾക്കും, ഇല്ലൽ ഇൻസാൻ, മനുഷ്യനൊഴിച്ച്. ഓരോ സമയ ഇൻസാനും മനുഷ്യനെങ്ങനെ അത് കേൾക്കുകയാണെങ്കിൽ, ഇല്ല സ്വൈക്ക, അവൻ ബോധം കെട്ട് വീണേനെ, അല്ലെങ്കിൽ മരിച്ചുപോയേനെ. അള്ളാഹു ചെയ്തൊരു നിയമത്താണത്. മനുഷ്യന്മാരെങ്ങനെ കേൾക്കുകയാണെങ്കിൽ പിന്നെ ഈ ലോകത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനം തന്നെ നഷ്ടപ്പെട്ടു പോകും. മനുഷ്യന്മാർ പേടിച്ചിട്ട് ബേജാറായിട്ട് അവർ മരിച്ചു പോകും. അപ്പോൾ അള്ളാഹു തടഞ്ഞതാണ്. മറ്റു ജീവജാലങ്ങളൊക്കെ അത് കേൾക്കുകയും ചെയ്യും. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹുവാണ്. അപ്പം അതുകൊണ്ട് തന്നെ ജനാസയുടെ അവസ്ഥ ഇങ്ങനെയാണ്. നല്ല ജനാസയായി കിട്ടിയാൽ നേരത്തെ തന്നെ സന്തോഷവാനായിരിക്കും, അല്ലെങ്കിൽ കാര്യം ബേജാറ് തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെയൊക്കെ ജനാസകൾ അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹത്തെ ജനാസകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.